അപ്പോൾ അടുത്തെത്തിയപ്പോഴത്തേക്കും എല്ലാം കടന്ന് ഇങ്ങനെ കാല കടന്ന് വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്കും കടന്ന് അവിടെ കടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഇപ്പോൾ ചത്തു. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പുതുവർഷം ആഘോഷിക്കുമ്പോൾ ഇടുക്കി ജില്ലയിലെ വെള്ളിയാമറ്റം കിഴക്കേ പറമ്പിൽ വീട്ടിൽ ഒരു ദുഃഖത്തിൻ്റെ പുതുവർഷമാണ് പിറന്നത്. നമുക്കെല്ലാവർക്കും സുപരിചിതരാണ് ആ വീട്ടിലെ കുട്ടി ക്ഷീര കർഷകരായ രണ്ടു പേരെ, ജോർജും മാത്യു. അവരുടെ പിതാവായ ബെന്നി 3 വർഷം മുമ്പ് അന്തരിച്ചതിനെ തുടർന്ന് പശുക്കളെ വിൽക്കാനാണ് തീരുമാനിച്ചിരുന്നത് എങ്കിലും ഈ കുട്ടികൾ മുൻകൈയെടുത്ത്, പ്രത്യേകിച്ച് മാത്യു മുൻകൈയെടുത്ത് പശുക്കളെ വളർത്താൻ തീരുമാനിച്ചു. അങ്ങനെ പഠനത്തിനിടയിൽ ഈ രണ്ട് കുട്ടികളും വളരെ കൃത്യമായി തന്നെ ഈ പശുക്കളെ പരിപാലിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തിയിരുന്നില്ല. അവരുടെ അമ്മയും അല്ലെങ്കിൽ സഹോദരിയൊക്കെ ഉൾപ്പെടുന്ന കുടുംബത്തിന് വലിയൊരു ആശ്വാസമായി മാറിയിരുന്നു ഇവരുടെയും ഈ പശു വളർത്തൽ. മാത്യു 15 വയസ്സുള്ള കുട്ടിയായിരുന്നെങ്കിൽ പോലും പശുവിന് ഒരു നേരിയ അസ്വസ്ഥത വന്നാൽ പോലും അത് വളരെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടായിരുന്ന മിടുക്കനായിരുന്നു മാത്യു. പതിവായി അയൽപക്കത്ത് ഉള്ള കപ്പ ഉണക്കുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള കപ്പത്തൊലിയാണ് ഈ പശുക്കൾക്ക് തീറ്റയായി കൊടുത്തിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30 കൂടിയാണ് കപ്പത്തൊലി കഴിച്ചതിനെ തുടർന്ന് പെട്ടെന്ന് പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. 22 പശുക്കളെയാണ് ഇവർ വളർത്തിയിരുന്നത്. വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പശുക്കളെ അഴിച്ചുവിടുകയായിരുന്നു. തുടർന്നാണ് ഈ പശുക്കൾ പലതും ചത്തുവീണത്. ഇരുപത്തിരണ്ട് പശുക്കളിൽ 13 എണ്ണം ചത്തുപോവുകയായിരുന്നു. മാത്രവുമല്ല, ഇതിൽ 5 പശുക്കൾ ചികിത്സയിലാണ്. ഇതിൽ 3 പശുക്കളുടെ നില അതീവ ഗുരുതരവുമാണ് എന്നാണ് വെറ്ററിനറി ഡോക്ടർമാർ പറയുന്നത്. രാത്രി തന്നെ നാട്ടുകാരെല്ലാം ഓടിയെത്തി ഇതിൻ്റെ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളിൽ മുഴുകുകയായിരുന്നു. എല്ലാത്തിനും ഇങ്ങനെ ആയിരുന്നു പ്രതീക്ഷിച്ചുള്ളൂ. അപ്പം അടുത്തെത്തിയപ്പോഴത്തേക്കും എല്ലാം കടന്ന് ഇങ്ങനെ കാല കടന്ന് വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്കും കടന്ന് അവിടെ കടന്ന് പിടയ്ക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ഇപ്പം ചത്തു. എത്ര പശുക്കളായിരുന്നു നമുക്ക് മൊത്തം ഉണ്ടായിരുന്നു? മൊത്തം 22 എണ്ണം. 13 എണ്ണം ചത്തു. എല്ലാം കറവ ഉണ്ടായിരുന്ന പശുക്കളായിരുന്നു? ആ, ചെനയുള്ള. മന്ത്രി ആരെയും ഇടപെടുകയല്ലോ ചെയ്തിരുന്നു, നമ്മളെ വിളിക്കുകയല്ലോ ചെയ്തിരുന്നോ? ഇവിടെ സാധാരണ നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം തോന്നാം, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന്. പക്ഷേ വിദഗ്ധർ പറയുന്നത് ഈ കപ്പത്തിൽ പലപ്പോഴും അപകടകാരിയായി മാറും എന്നാണ്. ഇതിൽ സയനൈഡിന്റെ അംശം വളരെ കൂടുതലുള്ള ഒന്നാണ് കപ്പയുടെ വിവിധ ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ കപ്പത്തിൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് പലപ്പോഴും അപകടം ചെയ്തേക്കും എന്നാണ് വെറ്ററിനറി ഡോക്ടർമാരും പറയുന്നത്. ഇതിവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പശുക്കൾക്ക് ഇൻഷുറൻസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇൻഷുറൻസിൻ്റെ തുക 1000കളിലേക്ക് വർദ്ധിച്ചപ്പോൾ ഇത്രയും പശുക്കളെ വളർത്തുന്ന ഈ കുട്ടികൾക്ക് ഇൻഷുറൻസ് തുക അടയ്ക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഈ കുട്ടികൾക്ക് സഹായവുമായി എത്തിയിട്ടുണ്ട്. മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും മിനിസ്റ്ററുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നും വളരെ പോസിറ്റീവായ ഒരു മറുപടിയാണ് കിട്ടിയത്. അവർക്ക് ഈ കുട്ടികളെ അവർക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. നേരത്തെ അവാർഡുമായി ബന്ധപ്പെട്ട് അവരിവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന അർഹമായ സഹായം ചെയ്യണമെന്നാണ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഉപാധിരഹിത സഹായം നൽകണമെന്നാണ് ഞങ്ങൾ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവരോട്. ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറാണ്. കൂടാതെ കേരള കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗവും ആയി പ്രവർത്തിക്കുന്നതാണ്. കേരള കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റി നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരും മിനിസ്റ്ററെ വിവരമറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ സഹായം ഇവർക്ക് ഉപാധിരഹിത സഹായം നൽകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്. മാത്രമല്ല, നടൻ ജയറാം അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട സിനിമയുടെ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നതെന്ന് 5 ലക്ഷം രൂപ ഈ കുട്ടികൾക്ക് നൽകുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. മന്ത്രി ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഇവരുടെ വീട് സന്ദർശിച്ച കുട്ടികൾക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. ഈ കുട്ടികൾക്ക് 5 പശുക്കളെ സർക്കാർ വാങ്ങി നൽകുന്നതാണെന്ന് പറഞ്ഞു. അതുപോലെ മിൽമയും കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകും. തുടർന്ന് ഒരുപാട്
സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ കുട്ടികൾക്ക് സഹായവുമായി എത്തിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു ദുരന്തം തന്നെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നടന്നത്. സാധാരണഗതിയിൽ മൃഗങ്ങൾ മരിക്കുമ്പോഴൊന്നും അത്ര വലിയ വികാര പ്രകടനങ്ങളൊന്നും നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാറില്ലെങ്കിൽ പോലും ഈ കൊച്ചുകുട്ടികൾ ഇത്രയും കാര്യമായി അവരുടെ ജീവന ഉപാധിയായി വളർത്തിയിരുന്ന പശുക്കളാണ് ഈ ചത്തുപോയത് എന്നുള്ളത് കേരളത്തിൻ്റെ മനസാക്ഷി തന്നെ ഞെട്ടിപ്പിച്ച ഒന്നാണ്. ഈ കുട്ടികളെക്കുറിച്ച് പലപ്പോഴും നേരത്തെ മാധ്യമങ്ങളിലൊക്കെ തന്നെ നിരന്തരമായി വാർത്തകൾ വന്നിരുന്നു കുട്ടി ക്ഷീര കർഷകർ എന്നുള്ള നിലയിൽ. അന്ന് മിൽമ ഇവർക്ക് ഈ അവിടെ തൊഴുത്ത് പണിയാൻ വേണ്ടി 1,50,000 രൂപയൊക്കെ സഹായിച്ചിരുന്നതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ കന്നാലി വളർത്തൽ മുഖ്യ തൊഴിലാക്കിയ ഉപജീവന മാർഗമാക്കിയ നിരവധി പേരുണ്ട്. പലപ്പോഴും നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ കപ്പത്തൊലി ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് ഈ തീറ്റയായി ഇതിനൊക്കെ തന്നെ നൽകാറുള്ളത്. പക്ഷേ ഇത്രയും അപകടകാരിയായ ഒന്നാണ് എന്ന് ഇപ്പോഴാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ പശു പരിപാലനം എന്നുള്ളത്. ഇതോടുകൂടി കൂടുതൽ വ്യക്തമായിരിക്കുകയാണ്. തങ്ങളുടെ പിതാവിൻ്റെ മരണശേഷം രണ്ട് കൊച്ചുകുട്ടികൾ ഇത്രയും ധൈര്യത്തോടുകൂടി ആ ഒരു തൊഴിൽ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് കഴിയുകയില്ലായിരുന്നു. അതിരാവിലെ 4 മണിക്ക് തന്നെ എണീറ്റ് പശുക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവരുടെ എല്ലാ ജോലികളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ കുട്ടികൾ പഠിക്കാൻ പോകുമായിരുന്നത് എന്നുള്ളതൊക്കെ തന്നെ അവരുടെ നിശ്ചയദാർഢ്യത്തിനും ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും സ്വന്തം കുടുംബം നോക്കാനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിനുള്ള ആർജവം കാട്ടിയതിനും ഒക്കെ തന്നെ ഈ കുട്ടികളെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഏതായാലും ഈ ഇതിൻ്റെ ദൃശ്യങ്ങൾ പലപ്പോഴും നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം ഇതിൻ്റെയൊക്കെ തന്നെ ഈ ജഡങ്ങൾ സംസ്കരിക്കാനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മളെ ശരിക്കും വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം വലിയ കുഴികളെടുത്താണ് ഈ പശുക്കളുടെ ജഡങ്ങൾ അവിടെ സംസ്കരിക്കുകയും മറ്റുമൊക്കെ ചെയ്തത്. ഏതായാലും കേരളം ഒരുമിച്ച് നിൽക്കുകയാണ് ഈ കുട്ടികൾക്ക് വേണ്ടി. കേരളത്തിൻ്റെ കുട്ടി ക്ഷീര കർഷകരെ അവരെ സംരക്ഷിക്കേണ്ടത്, അവരെ നിലനിർത്തേണ്ടത്, അവരുടെ ഭാവിയെ നമ്മൾ പരിപാലിക്കേണ്ടതൊക്കെ തന്നെ കേരളത്തിൻ്റെ കടമയാണ് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്രയും പേർ ഇപ്പോൾ സഹായ വാഗ്ദാനങ്ങളുമായി ഇവർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഭാവിയിലും ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ സഹായങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച് ഇവർക്ക് കൂടുതൽ ഭാവിയിൽ പശുക്കളെ വളർത്തിയും മറ്റും നന്നായി ഒരു ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളം ഒന്നിച്ച് നിന്ന് സഹായിക്കേണ്ട സമയമാണ് ഇത്.